നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു വൺ മിനിറ്റ് മയണൈസ് റെസിപ്പിയാണ് കേട്ടോ എങ്ങനെ ഇത് മിക്സിയിൽ ഒരു മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാമെന്ന് നോക്കാം മൂന്ന് മുട്ടയുടെ വെള്ള ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഹാഫ് നാരങ്ങയുടെ നീര് ഒരു അല്പം ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും മൂന്ന് ഗാർലിക് ഇത്രയുമാണ് വേണ്ട സാധനങ്ങൾ ആദ്യം നമുക്ക് ഈ പഞ്ചസാരയും ഉപ്പും മുട്ടയുടെ വെള്ളയും ഗാർലിക്കും നാരങ്ങാനീരും കൂടി ഒന്ന് അടിച്ചെടുക്കണം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലല്ലാതെ ഏത് വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ ഉപയോഗിക്കാം നമുക്ക് ഈ പഞ്ചസാരയും ഉപ്പും കൂടി എഗ് വൈറ്റിലേക്ക് ഇടാം ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അടിച്ചെടുക്കാം ഇപ്പം മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും ഉപ്പും വെളുത്തുള്ളിയും ഇതിലിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് നാരങ്ങ കൂടി ഒഴിക്കണം ഇനി ഇത് പൾസിലോ ലോ സ്പീഡിലോ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് അങ്ങനെ നിർത്തി നിർത്തി രണ്ട് പ്രാവശ്യം അടിച്ചെടുക്കണം അപ്പോൾ ഇങ്ങനെയാവും അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കപ്പ് എണ്ണ എടുത്തത് മൂന്ന് പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഒഴിച്ച് അതേപോലെ ലോ സ്പീഡിൽ അടിച്ചെടുക്കണം രണ്ട് പ്രാവശ്യം ലോ സ്പീഡിലും മൂന്നാമത് മീഡിയം സ്പീഡിലോ ഹൈ സ്പീഡിലോ ഒന്ന് ഇതിലിനി മൂന്നാമത്തെ പോർഷൻ എണ്ണയും കൂടി ഒഴിച്ച് നമുക്കൊന്ന് മീഡിയം സ്പീഡിൽ അടിച്ചെടുക്കാം അപ്പോഴേക്ക് നമ്മളുടെ മൈനൈസ് തിക്കായി കിട്ടും ഇപ്പോഴിതാ നമ്മുടെ മൈനൈസ് തിക്കായിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കട്ടി വേണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരല്പം എണ്ണയും കൂടി ചേർത്ത് ഒന്നുകൂടി അടിച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കുറേ കൂടി തിക്കായി വരും ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ ഇവിടെ എഗ് വൈറ്റ് മാത്രമാണല്ലോ എടുത്തത് അപ്പോൾ മുട്ടയുടെ യെല്ലോയും കൂടി ചേർത്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ ഒരു മുട്ടയുടെ യെല്ലോ ചേർത്താലും കുഴപ്പമില്ല അതുപോലെ ഇതിന് മുകളിൽ പെപ്പർ പൗഡർ ചേർത്ത് മയോണൈസ് ഉപയോഗിച്ചാലും പെപ്പർ മയോണൈസായിട്ടും ഉപയോഗിക്കാം നമ്മൾ സാൻഡ്വിച്ചോ ബർഗറോ ഷവർമയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഈ ചപ്പാത്തി കഴിക്കാനും ഒക്കെ മൈണൈസ് ഇഷ്ടപ്പെടുന്ന ധാരാളം കുട്ടികളുണ്ടല്ലോ അപ്പോൾ തീർച്ചയായും നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കുകയും വേണം കേട്ടോ കൂട്ടുകാരെ പുതിയ ഇതുപോലെ ഈസി വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക്